എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. എനിക്ക് പുതിയ റീൽസൊക്കെ അയച്ചു തരണേ. നടൻ സിദ്ദിഖ് സംസാരിച്ചു എന്ന് കരുതപ്പെടുന്ന ചില ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേഷർ പങ്കുവെക്കുന്നത്. ഇതാര് പങ്കുവച്ചു എന്നതിൽ വ്യക്തതയില്ല, എങ്കിലും ഈ സന്ദർഭത്തിൽ ഇത് വലിയ രീതിയിൽ വൈറലാകുകയാണ്. എപ്പോൾ നടന്ന സന്ദർഭമാണെന്ന് എന്നതിനെക്കുറിച്ച് ഉറപ്പില്ല, പക്ഷേ സിദ്ദിഖിന്റെ ഈ പ്രവൃത്തി അത്ര ഉചിതമല്ല. ഇപ്പോൾ പറയുന്ന അലിഗേഷൻസ് ഒക്കെ ഇങ്ങനെയാണെങ്കിൽ ശരിവെക്കുന്നു എന്ന രീതിയിലാണ് പ്രേഷർ പോലും ഇതിനെ പറഞ്ഞുകൊണ്ടെത്തുന്നത്. ആരുടെയോ വാട്സപ്പിൽ വന്ന ഈ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പല പ്രേക്ഷകരും പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷകരെ മറ്റൊരു രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. വലിയ പൊട്ടിത്തെറികളാണ് മലയാള സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ താരസംഘടനയിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി. പല നടന്മാരും സംഘടനയിൽ നിന്നും രാജിവെച്ചു. പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി രാജിവെക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ഇതേ സംഘടനയിൽ മറ്റൊരു പോരാട്ടം കൂടി ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അമ്മയും WCCയും തമ്മിലുള്ള പോരാണ് നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. തനിക്കെതിരായ ബലാത്സംഗ കേസിന് പിന്നിൽ താരസംഘടനയായ അമ്മയും WCCയും തമ്മിലുള്ള പോരാണെന്ന് നടൻ സിദ്ദിഖ് പറയുകയാണ്. തന്നെ പ്രതിയാക്കിയത് ശരിയായ അന്വേഷണം നടത്താതെയാണ് എന്നുമാണ് സിദ്ദിഖ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇതാണിപ്പോൾ വലിയ വാർത്തയായി മാധ്യമങ്ങൾ കൊടുക്കുന്നതും. സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്തഗിയാണ് സുപ്രീംകോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. പരാതിക്കാരി പരാതി നൽകിയതിനും കേസ് എടുക്കുന്നതിനും 8 വർഷത്തെ കാലതാമസം ഉണ്ടായി. കഴിഞ്ഞ 8 വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത സുപ്രീംകോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം WCCക്കെതിരായ ആരോപണം ജാമ്യത്തിന് വേണ്ടി സിദ്ദിഖ് കെട്ടിച്ചമച്ചതാണെന്ന് തിരക്കഥാകൃത്തും WCC അംഗവുമായ ദീദി ദാമോദരൻ പറഞ്ഞു. IPC 376, ബലാത്സംഗം, 506, ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച ഒരു സംഭവമുണ്ട്, നടിയെ ആക്രമിച്ച കേസ്. ആ കേസിൽ 2ാം ഘട്ട വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും പ്രകാരം പ്രതികളോട് കോടതി ചോദ്യങ്ങൾ ചോദിക്കുന്ന നടപടിയാണ് തുടങ്ങിയത്. നടൻ ദിലീപ്, പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ എന്നിവർ കോടതിയിലെത്തി. കേസിൽ ആകെ 10 പ്രതികളാണുള്ളത്. പ്രതികളെ കേട്ടതിനു ശേഷം അടുത്തഘട്ട വിചാരണയിലേക്ക് കോടതി കടക്കും.